ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചാല്, നമുക്ക് സോഷ്യൽ മീഡിയകളിൽ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾ അംഗമായിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ഒക്കെ ഉണ്ട്. അതിൽ വിൽപ്പന പോസ്റ്റുകൾ ധാരാളമായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ വിൽപ്പന പോസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ചില സംഗതികൾ, തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ചില സംഗതികൾ ആണ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് എന്നുള്ളത് അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് കേട്ടോ, നമ്മൾ ആ ചില കാര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ചെറിയ, വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളിൽ 73% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പൊ അവർ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാല്, ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ ഫേസ്ബുക്കില് അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ വിൽപ്പന പോസ്റ്റുകൾ ചെയ്യാറുണ്ട്, ഗ്രൂപ്പുകളിൽ, കോഴി വളർത്തൽ ഗ്രൂപ്പുകളിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ഇനം, ഒരു നാടൻ കോഴി, ഉദാഹരണത്തിന് നാടൻ കോഴി, ഒരു അട വെച്ച് അല്ലെങ്കിൽ അട വെക്കാൻ പ്രായമായ അല്ലെങ്കിൽ മുട്ടയിടാൻ പ്രായമായ ഒരു കോഴിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ഒരാളൊരു പോസ്റ്റ് ഇടുന്നു. അതിന് താഴെ വന്നിട്ട് അയ്യോ ഇതിന് ഇത്ര രൂപയൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട്. നിങ്ങൾ പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഒരാളൊരു വില പറയുമ്പോൾ അതിലും താഴ്ത്തി ഞാൻ തരാം, അല്ലെങ്കിൽ അവിടെ ഇത്ര രൂപയേ ഉള്ളൂ, ഞാൻ വാങ്ങിച്ചത് ഇത്ര രൂപയ്ക്കാണ്, അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വില കൂട്ടി വിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പല കമന്റുകളും നമ്മൾ കാണാറുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് അതിൽ കുറച്ച് അതിൽ വില താഴ്ത്തി കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു പോസ്റ്റ് ഇടും, ഇതേ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ എന്റെ കയ്യിൽ ഇങ്ങനൊരു കോഴിയുണ്ട്, ഞാൻ അത് ഇത്ര രൂപയ്ക്ക് വിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പോസ്റ്റിന് താഴെ കൊണ്ടുപോയി ഇടാതെ ഈ ഗ്രൂപ്പിൽ തന്നെ വേറൊരു പോസ്റ്റായിട്ട് നിങ്ങൾ ഇടൂ. കാരണം ഒരാള് തന്റെ പ്രൊഡക്റ്റ് വിൽക്കുന്നത് അല്ലെങ്കിൽ എന്റെ കയ്യിലൊരു കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഒരു ചെറിയ ലാഭമോ അല്ലെങ്കിൽ ഒരു വലിയ ലാഭം തന്നെ കണക്കാക്കിയിട്ടായിക്കോട്ടെ, അവരത് പോസ്റ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി അല്ലാത്ത ആളുകൾക്ക്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വിൽപ്പന പോസ്റ്റുകളുടെ താഴെ വരുന്ന നെഗറ്റീവ് കമന്റുകൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിത് പലപ്പോഴും കാണാറുണ്ട്, പല പോസ്റ്റുകളുടെ താഴെയും ഇങ്ങനത്തെ കമന്റ് കാണാറുണ്ട്. ഒരു ഒരു വിൽപ്പന പോസ്റ്റിന് താഴെ 4-5 ആളുകൾ ഇതേപോലത്തെ സംസാരിക്കുന്നുണ്ടാവും. അതായത് ഞാൻ വാങ്ങിച്ചത് ഇത്രയാണ്, അല്ലെങ്കിൽ അവിടെ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ അടുത്ത് എന്താണ് കൂടുതൽ എന്നുള്ള രീതിയിൽ അത് നമുക്ക് ഒഴിവാക്കല്ലേ നല്ലത്. കാരണം കോഴി വളർത്തൽ മേഖലയെ അത് എന്താണ് അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവുക, അതിനെ തകർക്കുക എന്നുള്ളതല്ലാതെ മറ്റെന്താണ് ഗുണമുണ്ടാവുക? ഇപ്പൊ ഒരാളൊരു പോസ്റ്റ് ഇടുമ്പോൾ അത് ആ വിലയ്ക്ക് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ വാങ്ങിക്കട്ടെ, അതല്ലേ നല്ലത്? ഇപ്പൊ പുള്ളിക്കോഴികളുടെ വിലയെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കോഴിക്ക് ഒരു കോഴിക്ക് 6,000 രൂപയ്ക്ക് വില കിട്ടിയിരുന്ന ഒരു ഇതിനെക്കുറിച്ചൊരു വിഷയം നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയൊന്നും ഒരു കൂടിയ വിലയ്ക്കൊന്നും ആയിരിക്കില്ല പലരും ഇടുന്നുണ്ടാവുക. എന്നിട്ടും കൂടി അതിന് താഴെ വന്നിട്ട് ഇതേപോലെയുള്ള കമന്റുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് കാണുന്ന, ഈ വീഡിയോ കാണുന്ന ആളുകളെങ്കിലും ദയവ് ചെയ്തിട്ട് അത്തരത്തിൽ കമന്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഈ കോഴി വളർത്തൽ മേഖലയെ തകർക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ ഒരിക്കലും. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ കോഴിക്കുഞ്ഞ് കച്ചവടം ആയേക്കാം, പക്ഷേ അതുകൊണ്ട് മറ്റ് പലർക്കും ദോഷമാണ് സംഭവിക്കുന്നത്. നമുക്ക് നല്ലതിന് വേണ്ടി മറ്റുള്ളവരെ ദോഷം ആക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നും കൂടെ പറയാണ്, നിങ്ങൾക്ക് അതുപോലെ ചെറിയ വിലയ്ക്ക് കോഴികളെ വിൽക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ മറ്റൊരു പോസ്റ്റ് ഇടൂ, എന്റെ കയ്യിൽ എത്ര രൂപയ്ക്ക് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അതല്ലേ നല്ലത്? അപ്പൊ ഇന്ന് ഈ ഒരു ചെറിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ഈ വീഡിയോ ചെയ്തത്. മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.